ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അടിപൊളി ടേസ്റ്റിൽ ഒരു അച്ചാറുണ്ടാക്കാനാണ് ഞാൻ വന്നത്. പിന്നെ ഈ ഒരു അച്ചാറുണ്ടാക്കിയത് ചെറുനാരങ്ങൻ്റെ തൊണ്ട് ഉപയോഗിച്ചിട്ടാണ്. ചെറുനാരങ്ങൻ്റെ തൊണ്ട് ഉപ്പിലിട്ട് പാകപ്പെടുത്തിയതിന് ശേഷം അതും ഉപയോഗിച്ചിട്ട് അതും ഈത്തപ്പഴവും ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു അച്ചാറുണ്ടാക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് അച്ചാറുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു വേനൽ ചൂടും അതുപോലെ റമദാനും ഒരുമിച്ച് വരുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ചെറുനാരങ്ങ ഉപയോഗിക്കും. അപ്പോൾ ആ ചെറുനാരങ്ങൻ്റെ തൊണ്ടൊന്നും കളയാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കണം എങ്ങനെയെന്നുള്ള ഒരു ടിപ്പാണ് ആദ്യം തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് കയ്യും കത്തിയും ചെറുനാരങ്ങയും തുടച്ചെടുത്തതിൻ്റെ ശേഷം പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതുപോലെ ഏത് വാടിയ ഒരു ചെറുനാരങ്ങയാണെങ്കിലും നമുക്ക് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ മിക്ക ആളുകൾക്കും അറിയണത് തന്നെ ആയിരിക്കും, എന്നാലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്, പിന്നെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു ആദ്യം തന്നെ ഒരു ഗ്ലാസ്സിൻ്റെ ഒരു കുപ്പി എടുത്തിട്ട് ഇതിൽ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താ പറയുക, ബുദ്ധിമുട്ടുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ ഇതൊന്ന് ശരിയാക്കി വെക്കാനായിട്ട് സമയമില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് അതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതി. എത്ര കാലമാണെങ്കിലും കേടാവാതെ ഇരിക്കുകയും ചെയ്യും നമ്മൾക്ക് അച്ചാറിത്. അതുപോലെ തന്നെ ഉപ്പിലിട്ട് തന്നെ കഴിക്കുകയൊക്കെ ചെയ്യാതല്ലേ. പിന്നെ ഇടയിൽ ചെറിയൊരു പീസൊക്കെ നല്ല പീസും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നാവും. അപ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ചാൽ ചെറുനാരങ്ങ ഉപയോഗിച്ചിട്ട് ചെറുനാരങ്ങ തൊണ്ട് ഉപയോഗിച്ചിട്ടാട്ടോ നമ്മുടെ ഈ ഒരു അച്ചാറുണ്ടാക്കിയത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ നനവ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിക്കുക, കാണുന്ന ഭാഗത്ത് വെച്ചാൽ എപ്പോഴും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഈ എന്താ നമ്മുടെ ഈത്തപ്പഴമൊക്കെ കുരുവൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ടും സമമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു 60-65 ഈത്തപ്പഴം ഉണ്ടാവും. അതുപോലെ തന്നെ 1/2 കപ്പ് വെളുത്തുള്ളി, 1/2 കപ്പ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണ്. നമ്മുടെ ചെറുനാരങ്ങൻ്റെ തൊണ്ടൊക്കെ ഇവിടെ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഭാഗവും പൂപ്പലൊന്നും ഇല്ലാതെ തന്നെ നല്ല റെഡിയായിട്ട് കിട്ടും ചെയ്യട്ടോ. പിന്നെ ഒരു പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പ് ഓയിലോ എണ്ണയോ അതല്ലെങ്കിൽ ഞാനിവിടെ ഒഴിച്ചെടുത്തത് പിന്നെ സാധാരണ നമ്മുടെ വെളിച്ചെണ്ണ കേട്ടോ. പിന്നെ ഒരു വലിയ സ്പൂണ് ടേബിൾ സ്പൂണ് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ 1/2 ടേബിൾ സ്പൂണ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് കുട്ടീൻ്റെ ശേഷം അത് ഇഞ്ചി വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം കറിവേപ്പില ചേർത്ത് ഈത്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണയ്ക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ ആയതിനു ശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കാശ്മീരി ചില്ലിയാണ്, ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് തിളച്ച് വന്നതിൻ്റെ ശേഷം നമുക്ക് നമ്മുടെ നാരങ്ങൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട. ഉപ്പൊക്കെ താഴാണെന്ന് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരല്പം കൂടി വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി നമ്മൾ ചെറുനാരങ്ങ കൂടുതൽ പുളിപ്പും അതുപോലെ തന്നെ അതിൽ തന്നെ നല്ല രീതിയിൽ നീരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി. 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ മധുരവും പുളിയും ഉപ്പും കയ്പ്പും എല്ലാം ചേർന്നിട്ടുള്ള എല്ലാം പാകത്തിന് മാത്രമാണ് ഈ ഒരു നാരങ്ങൻ്റെ തൊണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ അച്ചാറുണ്ടാക്കിയത്. മിക്ക ആളുകൾക്കും അറിയണത് തന്നെയായിരിക്കും, അറിയാത്തവരുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ. പിന്നെ ഇതാ പച്ചമുളക് പാകത്തിനിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ കളറൊന്നും മാറാതെ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് ലേശം കായപ്പൊടിയും കൂടി ചേർക്കാനുണ്ട്. അച്ചാർപ്പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ കായത്തിൻ്റെ പൊടിയും കൂടി ലേശം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കായപ്പൊടി. കായപ്പൊടീൻ്റെ ടേസ്റ്റൊന്നും അധികം ഇതിൽ വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു
വെളുത്തുള്ളി ഇഞ്ചി ചേർന്നിട്ടുള്ള ആ ഒരു ടേസ്റ്റാണ് കേട്ടോ കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ